ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് കളികൾ വേറെ ലെവൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയുകയും പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ എടുത്തിട്ട് അകത്ത് ഗെയിം കളിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. സായി ഇന്ന് ജാസ്മിൻ്റെ അടുത്ത് പുറത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ കരഞ്ഞു വിളിക്കുന്നുണ്ട്, കരഞ്ഞു വിളിച്ച് കുറച്ച് കഴിഞ്ഞ് കരച്ചിൽ നിന്നു. അത് കഴിഞ്ഞ് ഗബ്രിയോട് പറയുന്നു, ഗബ്രി പറയുന്നു കുഴപ്പമില്ല പോസിറ്റീവ് ആയിരിക്കും, പിന്നെയും കരയുന്നുണ്ട്. അവസാനം ഈ പറഞ്ഞു കൊടുത്ത സായിനെ തന്നെ നോമിനേഷനിലിട്ട് സായി ശശിയാവുന്നു. ഇനി അഭിഷേകുകൾ, രണ്ട് അഭിഷേകുകളും കളിക്കാൻ വേണ്ടി തന്നെ വന്നേക്കുന്നു. ഒരാൾ മറ്റൊരാളെ ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്താണ് വന്നേക്കുന്നത്. അഭിഷേക് അല്ലെ ജയദീപിനെ ടാർഗറ്റ് ചെയ്ത് ശ്രീകുമാർ വന്നിരിക്കുകയാണ്. പുറത്തെ കാര്യങ്ങളുമായിട്ട് പുറത്തെ ആദ്യത്തെ വിഷയത്തിൽ കൂ എന്ന് പറഞ്ഞൊരു സംഭവം എടുത്തിടുന്നുണ്ട്. ആര്? ശ്രീകുമാർ. അത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ രണ്ടാമത്തെ BB+ പുറത്തെ കാര്യം വലിയൊരു സംഭവത്തിന്റെ എടുത്ത് ഇടുന്നുണ്ട്, ജയദീപിന്റെ തലയ്ക്ക് ശ്രീകുമാർ. അത് പുറത്തെ കാര്യം തന്നെയാണ്, നടന്ന കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട്. അതിൽ ജയദീപ് കഥയിൽ വില്ലനായി മാറുന്നുണ്ടോ, അതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്നറിയാതെ വീട്ടുകാരും ശ്രീകുമാറിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ നടന്ന സംഭവങ്ങളാണോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഭയങ്കര പേഴ്സണൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. വൈൽഡ് കാർഡുകൾ എല്ലാവരും പല പല ഉദ്ദേശത്തോടു കൂടിയും പല പല ഗെയിം കളിക്കാനാണ് വന്നേക്കുന്നത്. വീട്ടുകാർ പഴയ കണ്ടസ്റ്റൻസ് ഒക്കെ മാറി നിൽക്കുകയാണ്. ഇപ്പൊ കളി നടക്കുന്നത് വൈൽഡ് കാർഡുകൾ തമ്മിലാണ് കളി നടക്കുന്നത്. ആരും തന്നെ സായി വന്നിട്ട് ജാസ്മിനോട് എല്ലാം തുറന്നു പറഞ്ഞു, എല്ലാ കാര്യങ്ങളും, വീട്ടിലുള്ള പ്രശ്നങ്ങൾ, കല്യാണം കഴിക്കാൻ ഇരുന്ന ആളുടെ പ്രശ്നങ്ങൾ, വീഡിയോസ്, കരഞ്ഞ വീഡിയോസ് ഒക്കെ പറഞ്ഞു. പുള്ളിക്കാരി ഷോക്ഡായി, എന്തോ അറിയാത്ത പോലെ, യു എങ്ങനെ എപ്പോൾ തൊട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അന്തം വിട്ടിരുന്നു. അത് കഴിഞ്ഞ ശേഷം വിദേശ യാത്രയോ എന്ത് പറയണത്. അപ്പൊ ശ്രീകുമാറും ഹിന്റ് കൊടുത്തു, അത് പച്ചയ്ക്കാണ് ഹിന്റ് കൊടുത്തത്. എല്ലാ ഹിന്റും കേട്ട് കുറച്ചു നേരം കരഞ്ഞു. അത് കഴിഞ്ഞ് പുറത്ത് പോയി ഹസ്ബൻഡിന്റെ അടുത്ത് കുറച്ചു നേരം കരഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗബ്രി എടുത്ത് പോയപ്പോൾ ഗബ്രി പറഞ്ഞു, ചെബ്രി ഭയങ്കര ഹിറ്റായിരിക്കും, നീ പോസിറ്റീവായിട്ട് എടുക്കും. അത് കഴിഞ്ഞ് നോമിനേഷനിൽ സായിക്ക് നേരെ തിരിച്ച് നോമിനേറ്റും ചെയ്തു. ഇങ്ങനെ പുറത്തെ കാര്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് എന്നെ എൻ്റെ ഗെയിമിനെ താഴ്ത്താൻ വേണ്ടി നോക്കിയെന്നും പറഞ്ഞ് സായിക്ക് തിരിച്ച് പണിയും കൊടുത്തു. അങ്ങനെ സായി എന്ത് ചെയ്തു, സായി ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. പുറത്തെ കാര്യങ്ങൾ പറയാനേ പാടില്ല. അത് ആരാണെങ്കിൽ പുറത്തെ സംഭവങ്ങൾ എടുത്ത് അകത്തിട്ട് ഗെയിം കളിക്കുകയാണ്. ഇവിടെ നടക്കുന്നതെല്ലാം ഇപ്പോൾ പുറത്തെ കാര്യങ്ങൾ അകത്തിട്ട് ഗെയിം കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സായി ചെയ്യുന്നത് വലിയ തെറ്റാണ്. പുറത്തെ കാര്യം എന്തിനാ പറയുന്നത്, പുറത്തെ കാര്യം പറയാൻ പാടില്ല. പിന്നെ ബിഗ് ബോസ് ചോദിച്ചപ്പോൾ എല്ലാവരും അവരുടെ ഗെയിമുകളെക്കുറിച്ച് നെഗറ്റീവ്സ് എല്ലാം പറഞ്ഞു. എല്ലാവർക്കും ഒരുവിധം അവരുടെ ഗെയിമുകളെക്കുറിച്ച് നെഗറ്റീവ് കിട്ടി. പിന്നെ ആദ്യത്തെ 3 പേര് അവരുടെ കറക്റ്റ് ഗെയിം അനാലിസിസ് പറഞ്ഞു കൊടുത്തു എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും. അടുത്ത് സായിയും സിബിനും കൂടി അതിനെയൊക്കെ കുഴച്ച്, അതായത് അതിനെയൊക്കെ എന്താ പറഞ്ഞാൽ അതിനെയൊക്കെ വെറും ഇതാക്കി കളഞ്ഞു, അതായത് കൺഫ്യൂഷൻ ആക്കി, അതിനെ കുളമാക്കി കളഞ്ഞു. ബിഗ് ബോസ് പറഞ്ഞു ഇതിനകത്ത് സത്യമോ അസത്യമോ ഉണ്ട്, നിങ്ങൾക്ക് എങ്ങനെ വേണോ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് കൊടുത്ത സംഭവങ്ങളെയൊക്കെ ബിഗ് ബോസും കൺഫ്യൂഷൻ ആക്കി ഇട്ടുകൊടുത്തു കണ്ടസ്റ്റൻസിൽ. അപ്പോൾ എന്തായിരുന്നാലും തിരിച്ച് സായിനെ ഇവിടെ ജാസ്മിൻ ശശിയാക്കി തിരിച്ച് നോമിനേറ്റ് ചെയ്തിട്ട്. പിന്നെ ഇപ്പം ഗബ്രി പറയുന്നത് കുഴപ്പമൊന്നുമില്ല, നിന്റെ കല്യാണം മുടങ്ങിയാലും ഞാൻ നിനക്ക് വേറെ കല്യാണം നോക്കാം, മാട്രിമോണിയിൽ കൊടുത്ത് കല്യാണം കഴിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ പറയുന്നത് ഇപ്പോഴും നിനക്ക് എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സ്നേഹത്തിനെ ഈ ലോകത്തുള്ള പല മനുഷ്യരും പല രീതിയിലായിരിക്കും കാണുന്നത് അല്ലേ, നമ്മൾ കാണുന്ന രീതിയിലല്ല ഇവിടുത്തെ പ്രേക്ഷകർ കാണുക. അപ്പോൾ അതിനെ വേറെ ആംഗിളിൽ തന്നെയായിരിക്കും പല പല പ്രേക്ഷകർ കാണുന്നത്. നെഗറ്റീവായിട്ട് പോകാനുള്ള ചാൻസുകളും ഇനിയും കൂടുതൽ തന്നെയാണ്. അവർ ഇനിയും ഒരുമിച്ച് തന്നെ കോംബോ ആയിട്ട് മുന്നോട്ട് പോകും. ഇനി അടുത്ത് പറയാനുള്ളത് രണ്ട് അഭിഷേകുകളുടെ കാര്യം. രണ്ട് പേരും ടാർഗറ്റ് ചെയ്താണ് വന്നേക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ജയദീപിനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ശ്രീകുമാർ വന്നേക്കുന്നത്. ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ എപ്പിസോഡിന് ആദ്യം കണ്ടത് കൂ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അത് വളരെ മോശമായ കാര്യമാണ് ശ്രീകുമാർ എടുത്തിട്ടത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല, വളരെ തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രീകുമാറിന് നോമിനേഷൻ 9 നോമിനേഷൻ കിട്ടി ശ്രീകുമാറിന്. പക്ഷേ BB+നകത്ത് ഒരു പ്രകോപനം കൂടാതെ കൂ എന്ന് പറഞ്ഞ സംഭവം ജയദീപിന്റെ തലയെ കൊണ്ടുവച്ചതും ആ ഒരു വേർഡ് വളരെ മോശമായ വേർഡാണ്. പക്ഷേ BB+ ആയപ്പോഴത്തേക്ക് കഥ മാറിയോ അതിനകത്ത് ശ്രീകുമാർ പറയുന്നുണ്ട്, ഞാനൊരിക്കലും ഈ ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ അതിനെതിരെ വല്ല ആളല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ LGBTQ+ എന്ന പേരിൽ പലരുടെയും വീട്ടിൽ കയറിയിട്ട് കുടുംബത്തിൽ കയറി കുട്ടികളെ തെറി വിളിക്കുന്നവർക്ക് എഗൻസ്റ്റാണ് എന്നാണ് എന്നൊരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ്, വലിയൊരു കാര്യം, അത് പുറത്ത് നടന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഇന്നൊരാൾ, അതിൻ്റെ ശരിക്കുമുള്ള ആൾ ഇന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അത് കൊറിയൻ മല്ലു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്തായിരുന്നാലും ഞാൻ എന്നെ തെറ്റ് തിരുത്താം എന്ന കാര്യം. ഇതിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് പറയുന്നത്, ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ തെറ്റ് തിരുത്താം. അപ്പോൾ കൊറിയൻ മല്ലു പോസ്റ്റ് ഇട്ടേക്കെയാണ് ഇതിൻ്റെ പേരിൽ. അപ്പം അത് ചെയ്തത് ജയദീപാണെന്നാണ് ശ്രീകുമാർ പറയുന്നത്. അപ്പം ആ ഒരു സംഭവത്തിൽ വീട്ടുകാർക്കാണെങ്കിൽ ഇത്
ഇവർ ഈ കമ്മ്യൂണിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നത് പോലെ അല്ലെ ശ്രീകുമാർ പറയുന്നത്? അപ്പൊ ശ്രീകുമാർ പറഞ്ഞു ഞാൻ കമ്മ്യൂണിറ്റിക്ക് എഗൻസ്റ്റ് അല്ല, പക്ഷെ ഈ ആൾക്ക് എഗൻസ്റ്റ് ആണ്, ജയദീപിന് എഗൻസ്റ്റ് ആണ്. കാര്യം ജയദീപ് ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചു, ഇങ്ങനൊരു തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ വീട്ടുകാരത് കേൾക്കാനേ നിൽക്കുന്നില്ല. വീട്ടുകാർ അവിടെ ചെയ്യേണ്ടിയിരുന്നത് വീട്ടുകാർ ശ്രീകുമാറിനെ കേൾക്കണം. എന്താണ് സംഭവം? ജയദീപ് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി മാറി പൊക്കോണ്ടിരിക്കുക, നമുക്ക് കാണാൻ കഴിയും ഒഴിഞ്ഞു മാറി പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഇതിനകത്ത് സത്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം, ഒന്നാമത്തെ കാര്യം പുറത്ത കാര്യമാണ്, ഇതെടുത്ത് ഇടുമ്പോൾ ഒരു പുറത്തെ കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ ഈ ഒരു സംഭവം ഗെയിമിൽ പുള്ളിക്കാരൻ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു തീരുമാനം ആയേ പറ്റുള്ളൂ. കാര്യം ഇത് ഗെയിമിലായി കഴിഞ്ഞു, ഇത് നടന്നതാണെങ്കിൽ, ഇപ്പൊ കൊറിയൻ മല്ലു ഇന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നടന്ന കാര്യമാണെങ്കിൽ അതിന് ബിഗ് ബോസ് ഗെയിമിലേക്ക് അതിനെ വലിച്ചെഴിച്ചുകൊണ്ട് വരികയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എനിക്ക്, ഞാൻ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ ഇതിങ്ങനെ നടക്കുക, അപ്പോൾ ഇതിനകത്ത് വില്ലൻ ജയദീപായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ശ്രീകുമാർ പറഞ്ഞത് ശരിയായിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ഡൗട്ട് ഇപ്പോൾ ഉണ്ട്. നാളെ നാളെ പോകുമ്പോൾ നമുക്കിത് മനസ്സിലാകും. എന്തായാലും ഇപ്പോൾ ആദ്യം ശ്രീകുമാർ ചെയ്ത തെറ്റ് തന്നെയാണ് ആ കൂവെന്ന് പറഞ്ഞ സംഭവം. രണ്ടാമത്തെ സംഭവത്തിൽ അവിടെ ജയദീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. ഓക്കെ, ഇതിനൊരു തീർപ്പായിട്ടോ അല്ലെങ്കിൽ വിധിയായിട്ടോ ഒന്നുമല്ല ഞാൻ അതിനകത്ത് പറയുന്നത്. കാര്യം ഇത് പുറത്ത് നടക്കുന്ന റിയൽ ഇൻസിഡൻസ് ആണ്. ഇത് നോട്ട് എ ഗെയിം, ഇതൊരു ഗെയിം അല്ല, ഇതൊരു ഗെയിം അല്ല, പല പല ജീവിതങ്ങൾ വെച്ച് കളിക്കുന്ന കളിയാണ്. ഇതൊരു ഗെയിം ആയതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരുന്ന് ഗെയിമിൽ അത് ശരി ഇത് ശരി ഇത് തെറ്റെന്നൊന്ന് പറയാൻ പറ്റില്ല. ഇത് ലൈഫാണ്, ലൈഫ് വെച്ച് കളിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, അപ്പോൾ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ക്ലാരിറ്റി വരുത്തണം. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം അവിടെ ഇവിടെ ഒരു സംഭവം ഒരു ഡിസ്കഷനിലേക്ക് ശ്രീകുമാറിൻ്റെ അടുത്ത് ഇടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം അതാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം കഥയ്ക്കകത്ത് ജയദീപ് വില്ലനാണോ അതോ അല്ലെങ്കിൽ ശരിയാണോ എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാം. ഇനി അടുത്തത് ജാൻമണിയുടെ കാര്യം. അഭിഷേക് കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് തന്നെയാണ് എഗൻസ്റ്റ്, അതായത് ശ്രീകുമാർ, ശ്രീകുമാർ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് തന്നെ കറക്റ്റായിട്ട് നിൽക്കുക, അതായത് ജാൻമണിക്കെതിരായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം അനാവശ്യ പ്രശ്നമായിരുന്നു, ആ ഏലിയൻ പ്രശ്നം, അതൊന്നും എടുത്തിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് പിന്നെ ഹൈപ്പറായി ജാൻമണി ഇന്ന് മൊത്തം പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ജാൻമണിയുടെ ഭാഗത്തുള്ള തെറ്റെന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ ഒരിക്കലും അഡ്മിറ്റ് ചെയ്യുന്നില്ല, തെറ്റ് അഡ്മിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ആ ഒരു സമയത്ത് ശ്രീകുമാർ പോസിറ്റീവായിട്ട് മാറത്തേ ഉള്ളൂ ജനങ്ങളുടെ മുന്നിൽ. കാര്യം മറ്റൊരാൾ തെറ്റ് അഡ്മിറ്റ് ചെയ്യാതെ പിന്നെയും പിന്നെയും നെഗറ്റീവ് ആയിക്കൊണ്ട് നിൽക്കുമ്പോൾ ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റ് പോസിറ്റീവ് ആവാനുള്ള ചാൻസുകൾ ഇനി കൂടുതലാണ്. ഓക്കെ, നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ നോമിനേഷൻ സമയത്ത് സായി മറ്റേ മുഖത്ത് പെയിൻറ്റ് തേക്കുന്ന കാര്യത്തിൽ ഒന്നെങ്കിൽ ബിഗ് ബോസ് പറയണമായിരുന്നു പെയിൻറ്റ് മുഖത്ത് തേക്കേണ്ടത്, ഇത് ബാക്കിയുള്ളവരുടെ മുഖത്തൊക്കെ പെയിൻറ്റ് തേച്ച് വെച്ചിട്ട് ജാൻമണിക്ക് പെയിൻറ്റ് തേക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ആണ് വലുതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എന്താ അവിടെ ചെയ്യേണ്ടത്? അവർ വിഡ്ഢികളാണോ മുഖത്ത് പെയിൻറ്റ് തേച്ചിരിക്കുന്നവർ? അവർ വിഡ്ഢികളല്ല, അവരെന്റെ മണ്ടന്മാരാണോ മുഖത്ത് പെയിൻറ്റ് തേച്ചിരിക്കുന്നവർ? ജിൻഡോയുടെ മുഖത്തും ബാക്കി എല്ലാം ഒരുപാട് നോറയുടെ മുഖത്തും ഒക്കെ അവർ പെയിൻറ്റ് വെച്ചിട്ടുണ്ട്, കറുത്ത പെയിൻറ്റ്. അപ്പോൾ അവർ വിഡ്ഢികളായി പോവില്ലേ? അപ്പോൾ ജാൻമണിക്ക് ഒന്നെങ്കിൽ കയ്യിലും കാലും എല്ലാവരുടെയും തേക്കണമായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരുടെയും മുഖത്ത് തേക്കണമായിരുന്നു. പക്ഷേ ബിഗ് ബോസ് അവസാനം പറഞ്ഞു സമ്മതം കൂടാതെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത് സിബിൻ്റെ കാര്യം. സിബിനും ഇവിടെ ഇന്ന് ജിൻഡോനെ പല സ്ഥലത്തും ക്രാക്ക് ചെയ്യാൻ സിബിന് സാധിച്ചു. അതുപോലെ തന്നെ ബിഗ് ബോസ് ഇവർ പോയിട്ട് ഹിൻഡ് കൊടുത്തിട്ട് ശ്രീധുവിനെയും നോറേനെയൊക്കെ ഭയങ്കര വേസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു, അവർ കളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇവർ അപ്സരയെ ഭയങ്കരമായിട്ട് എടുത്തു പൊക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ലൈവിനകത്ത്. ഭയങ്കര സൂപ്പർ പ്ലെയറാണ്, ഇഷ്ടപ്പെട്ട പ്ലെയറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അപ്സര നന്മമരം കളിച്ചതുള്ളതും കൂടെ കളയുമെന്ന് അറിയത്തില്ല. പിന്നെ പവർ ടീമിനകത്ത് തീർച്ചയായിട്ടും ജാസ്മിൻ അവിടെ ഫേവറിസം കാണിച്ചിട്ടുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആളെയാണ് എടുത്തേക്കുന്നത്. കാര്യം ഗബ്രി, അർജുൻ, റസ്മിൻ, അപ്സര അവരുടെ ടീമിലുള്ള ആളെ തന്നെ എടുത്തേക്കുന്നത്. ഇന്ന് 9 പേര് നോമിനേറ്റഡ് ആണ്. ജിൻഡോ, അഭിഷേക്, ജാൻമണി, ശരണ്യ, അൻസിബ, ഋഷി, ശ്രീതു, ശ്രീരേഖ, ഇത്രയും പേരാണ് നോമിനേറ്റഡ് ആയിട്ടുള്ളത്. ഇന്ന് റസ്മിൻ തൻ്റെ ക്രഷ് ശ്രീതുവിനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ കഥയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രീകുമാറിൻ്റെയും ജയദീപിൻ്റെയും കാര്യം എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, വഴിയെ കണ്ടറിയാം. നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. ആദ്യം തന്നെ 8 റസ്മിൻ രാത്രി ഡേ 28/12/20 അപ്പോൾ ആരോട് പറയുന്നത്? ഒരു കാര്യം എന്നോട് പറയട്ടാ, ആര്യ റസ്മിൻ പറ, പറ. ഇല്ല, നിന്നെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്, പക്ഷേ നീ ഒരിക്കലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അത് എൻ്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നീ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. പിന്നെ ഐ ഹാവ് എ ക്രഷ് ഓൺ യു. ഏ, ശ്രീതു ഞെട്ടിപ്പോയി. ഏ, ക്രഷാ? അല്ല, നീ അതെ, നിൻ്റെ അടുത്ത് ട്രസ്റ്റ് കൊണ്ടാണ് പറയുന്നത്. നീ ആരോട് പറയരുത്, പ്ലീസ് പ്ലീസ് ആരോട് പറയരുത്. നീ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോ, ഞാനും കീപ്പ് ചെയ്തോളാം. എനിക്കറിയാം നിനക്കത് ഇതായിട്ടില്ല, കംഫോർട്ടബിൾ അല്ലെന്നുള്ളത്. എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയോണ്ടാണ് നിന്നോട് പറഞ്ഞത്. വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട്. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ സോന സോന നീ ഒന്നാം നമ്പർ.
അടിപൊടി വടിവഴകിൽ ഒന്നാം നമ്പർ. ആദ്യം കഴിഞ്ഞ് നോറ, അതെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചാറ് പേരാണ് എനിക്ക് എഴുതി ഇത് കേട്ടോണ്ട് നിന്നത്. സീരിയ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഈ ജാൻമണി ചെയ്തത് ശരിയാണെന്ന്? അല്ല, ആരും അവരെ ചോദ്യം ചെയ്യുന്നില്ലല്ലോ, ഇതെന്താണിത്? ഏ, ആരും ചോദ്യം ചെയ്യുന്നില്ല. ആ അപ്പൊ ശരണ്യ ഇവിടെ ശ്രീധുവിൻ്റെ അടുത്ത്, അതെ അതെ ഇവളുണ്ടല്ലോ, ഇവള് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പല ഇമോഷൻസ് സ്വിച്ച് ചെയ്ത് കളിക്കുകയാണ് നോറ. ഏ അപ്പൊ നോറ ശപിച്ച ഇവിടെ കരഞ്ഞാൽ ആർക്കും ക്ഷമയില്ല, കരഞ്ഞാൽ നോമിനേറ്റ് ചെയ്യും, ശപിച്ചാൽ ഒരു കുഴപ്പമില്ല. അതെന്ത്? നോറ ചോദിച്ചത് കറക്റ്റ് ആണല്ലോ. അത് കഴിഞ്ഞ് ഭയങ്കരിയ പെണ്ണ് ഭയങ്കരിയ തിരിഞ്ഞ പാട്ട് കേൾക്കുന്നുണ്ട്, എല്ലാവരും ഓടുന്നുണ്ട്. എങ്ങോട്ടേക്കാണ് ഓടുന്നത്? നേരെ നമ്മുടെ എല്ലാവർക്കും മനസ്സിലായി ഇവിടെ എന്താണ് വൈൽഡ് കാർഡ് വരുന്നുണ്ടെന്ന്. സോ ജിൻഡോ സ്വീകരിക്കുന്നു. അപ്പൊ നമ്മുടെ ഭയങ്കരിയ പെണ്ണ് ഭയങ്കരിയ എന്ന് പറഞ്ഞ് നമ്മുടെ ആരാണ് ആ വന്നു കേറുന്നുണ്ട്, നമ്മുടെ നമ്മുടെ അടുത്ത വൈൽഡ് കാർഡ് വന്ന് കയറുന്നുണ്ട്, നന്ദന വന്ന് കയറുന്നുണ്ട്. അപ്പോൾ നന്ദന വന്ന് കയറി, ആ ഞാൻ ഭയങ്കരിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വന്ന് കയറുന്നുണ്ട്. ഓ, എല്ലാവരും ജിൻഡോയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, താലപ്പൊലിയും ഇതൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറ്റുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി ഈ സ്നേഹം ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഉപ്പില്ലാത്ത കറിയൊക്കെ കഴിക്കേണ്ടി വരും. ആ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രീരേഖ, ആ സ്മാർട്ടാണ്. അപ്പോൾ നോറ, ആ ഇവർ വന്നവരൊക്കെ സ്മാർട്ട് തന്നെയാണ് ചേച്ചി. അപ്പോൾ അൻസിബ് അവിടെ അവൻസിബ് ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവരെയും. അത് കഴിഞ്ഞ ശേഷം അടുത്തത് അത് കുറച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്, അത് ഞാൻ ലൈവിനകത്ത് ഒരുപാട് ഡിസ്കഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത പാട്ട് കടപുളെ പോലെ കാപ്പവൻ ഇവൻ, ഇതിനകത്ത് ഇതിൻ്റെ ഇടയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, പുറത്ത് എങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും ഓടുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ അഭിഷേക്, രണ്ട് അഭിഷേകുമാരാണ് ജയദീപും ശ്രീകുമാരും, രണ്ട് ചുള്ളൻ ചക്കന്മാരകത്തേക്ക് കയറി വരുന്നു. അപ്പോൾ അയ്യോ എന്താ വിളിക്കേണ്ടത്? അപ്പോൾ ശ്രീകുമാർ തെറി ഒഴിച്ച് ബാക്കി എന്തുകൊണ്ടോ വിളിക്കാം. അപ്പോൾ അപ്പോൾ ജാൻമണി, ഓഫ് എൻ്റെ ഭയങ്കര സന്തോഷമായി ജയദീപ്, ഭയങ്കര സന്തോഷമായി, താങ്ക് യു സോ മച്ച് ബിഗ് ബോസ്. അയ്യോ അപ്പോൾ എല്ലാവരെയും ആനയിക്കൂ. അപ്പോഴത്തേക്ക് ജിൻഡോ അവിടത്തേക്ക് വിളക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ദൈവമേ നാളെ ഇതിനകത്തിട്ട് കത്തിക്കരുത് എന്ന് ശ്രീകുമാർ പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പൊ അൻസിബ അൻസിബയുടെ ആരും മിണ്ടുന്നൊന്നുമില്ല. അപ്പൊ ആദ്യം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ശ്രീകുമാറുടെ മുടിയ, ഓ നിന്റെ മുടിയുടെ ഫാനാണ് കേട്ടോ ഞാൻ. ഏ അപ്പൊ ജാൻമണി, ഓ എനിക്ക് സന്തോഷമായി ജയത്തി, എന്നെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. ശ്രീകുമാർ നീ എന്നെ വണ്ടി അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ആ ജിൻഡോ നിങ്ങളുടെ ഇതിനകത്ത് ജിമ്മിൽ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ആണോ? അപ്പൊ ജിൻഡോ എപ്പോഴാണ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നത്? അപ്പൊ നമ്മൾ ഹെൽത്തി അല്ലേ? അങ്ങനെയല്ല. അപ്പൊ നന്ദന ഇവിടെ കോമണർ ആണ് കേട്ടോ, കോമണർ. അങ്ങനെ നന്ദനയുടെ എൻട്രിയും കഴിയുന്നുണ്ട്. അത് അങ്ങനെ ഈ മൂന്ന് പേരും കഴിഞ്ഞത്തേക്കും അടുത്തത് കണ്ണാടി ഇനിയുണ്ടോ എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ. നേരെ കയറുന്നു മൂന്ന് പേര്, സായി, സിബിൻ, പൂജ. അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ സായി ജാൻമിൻ്റെ അടുത്ത്, ഞാനിന്ന് ബിസിനസ് ക്ലാസ്സിലല്ല കേട്ടോ വന്നത് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും കുരവയൊക്കെ ഇട്ട് എല്ലാവരും അകത്തേക്ക് കയറ്റുന്നുണ്ട്. നോക്കുമ്പോൾ ജാസ്മിന് ഗബ്രി, അതെ ഈ സിബിൻ ആരാണ്? ദേ അവൻ ലോ അല്ല അവൻ അവൻ എന്ത് വേണേ ഡിസ്കഷനൊക്കെ. ഏ ഒന്നുമില്ല, ഇവിടെ ഇരിക്കാൻ കസേര തികയില്ല, അതൊന്നുമില്ല, നമ്മൾ പുറത്താക്കുമല്ലോ കുറച്ച് പേര്. സിബിൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഇവരുടെ ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇവരെ പിടിച്ചിരുത്തിയിട്ട് കുറേ ഡിസ്കഷനും. ലീവിംഗ് റൂമിൽ പിടിച്ചിരുത്തുന്നു ബിഗ് ബോസ്, ലീവിംഗ് റൂമിൽ പിടിച്ചിരുത്തിയിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുത്തുകയാണ്. ഓരോരുത്തരെ പരിചയപ്പെടുത്തി കഴിഞ്ഞ് എല്ലാവരെയും, ആറ് പേരാണ് വൈൽഡ് കാർഡ്, എന്നിട്ട് ഇവരെ സെൽഫ് ഇൻട്രൊഡക്ഷനും കഴിഞ്ഞ് എല്ലാവർക്കും, അതായത് ഓരോരുത്തരും എല്ലാവരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എല്ലാ ഹിൻഡും കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാ ഹിൻഡും. ആദ്യത്തെ മൂന്ന് പേര് കറക്റ്റ് ഹിൻഡ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം സായിയും സിബിനും ടോട്ടലി അവരെ കൺഫ്യൂസ് ആക്കി. അങ്ങനെ എന്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തെറി വിളിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചീത്ത വിളിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വേസ്റ്റ് ഇടാം കേട്ടോ, ഞാനും ഇതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് ടോട്ടലി കൺഫ്യൂസ് ആക്കുന്നുണ്ട് അവരെ. അത് നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് തോന്നുന്നു അവിടെ നമ്മുടെ ആരായിരിക്കുന്നത്, ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ടീം ഡിവൈഡിങ് ആണ്, പവർ ടീം. ബിഗ് ബോസ് ക്യാപ്റ്റനെ വിളിക്കുന്നുണ്ട്, ലീവിംഗ് ഏരിയയിൽ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ആര് പുറത്തെ കാര്യങ്ങളൊക്കെ പറയണ്ടെന്ന് പറയുന്നുണ്ട്, അവരോടും പറയുന്നുണ്ട്, ഇവർ പറയുന്ന കേൾക്കണ്ടെന്ന് പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ജാസ്മിൻ്റെ അടുത്ത് പവർ ടീം ഡിവൈഡ് ചെയ്യാൻ പറയുന്നു. ജാസ്മിൻ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. വാ ഗബ്രി, റസ്മിൻ, അപർണ, സോറി അപർണ, അപ്സര, അർജുൻ, ഓക്കെ. ഇനി അടുത്ത് ടീമുകൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ശ്രീരേഖയുടെ ടീമിൽ അൻസിബ, ശ്രീതു, സിബിൻ, നെക്സ്റ്റ് ടീമാണ് ബാത്റൂം. ജിൻഡോയുടെ ടീമിൽ അഭിഷേക്, കെ, നോറ സായി, നന്ദന. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഋഷിയുടെ ടീമിൽ അഭിഷേക്, ശരണ്യ, ജാൻമണി, പൂജ. അങ്ങനെ ടീം ഡിവൈഡുന്നു. പഴയ ക്യാപ്റ്റൻ ബാഡ്ജ് പുതിയ ക്യാപ്റ്റന് കെട്ടിക്കൊടുക്കുന്നു. നമ്മുടെ പവർ ടീമിൽ ബാഡ്ജുകൾ കെട്ടിക്കൊടുക്കുന്നു. പട്ടാഭിഷേകം നടത്തി അകത്തേക്ക് കയറ്റുന്നു. അത് കഴിഞ്ഞാണ് സീനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പൂജ, രണ്ട് പേരും ഒരേ പേരല്ലേ, നമുക്ക് പുതിയ പേരൊക്കെ ഇവർക്ക് വെക്കാം കേട്ടോ, കാര്യം ഇവരുടെ പേര് കോതായിപ്പോവും. കെ എന്താണ് ആക്ച്വലി? കെ എൻ്റെ കുടുംബത്തിൻ്റെ പേരാണ് കേട്ടോ. അപ്പം
കെ ഓഹോ അങ്ങനെയാണല്ലേ, അപ്പോൾ കെ കുടുംബത്തിൻ്റെ പേരാണ്, ശരി ശരി ശരി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കെ ഫാമിലിയുടെ പേരാണ് എന്ന് ജയദീപ് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ആര് ശ്രീകുമാർ, അത് കേക്ക് വേറെ അർത്ഥമുണ്ട്, പല രീതിയിൽ പല രീതിയിലുള്ള അർത്ഥങ്ങളും ഉണ്ട്. എന്ത് അർത്ഥം? അല്ല, പല വേറെ അർത്ഥങ്ങളും ഉണ്ടെന്ന്. അല്ല, തെറ്റിദ്ധരിക്കാമല്ലോ, എന്ത് തെറ്റിദ്ധാരണ, നിങ്ങൾ എന്തേ പറയണത്? അല്ല, കേക്ക് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അത് മറ്റതാണ്. എന്താ മറ്റതാണ്? ദേ നിങ്ങൾ കൂടുതൽ ഇതൊന്നും പറയാൻ കേട്ടോ, നിങ്ങളെ കൂടുതൽ ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. എന്തർത്ഥമാണ് കേക്ക് ഉള്ളത്? എന്തർത്ഥമാണ് കേക്ക് ഉള്ളത്? അപ്പം കൂടുതൽ നിങ്ങൾ പറയാൻ നിൽക്കേണ്ട, ഞാൻ വേറെ പല അർത്ഥങ്ങളും പറയാം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകുമാർ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഹീസ് എ ഹോമോഫോബിക്, പിന്നെ അത് മാത്രമല്ല ഇയാൾ ഞാൻ കാരണമാണ് ഇവിടെ എത്തിയത് എന്ന് ജയദീപ് പറയുന്നുണ്ട്. ഇയാൾ ഞാൻ കാരണമാണ് ഇവിടെ എത്തിയത്, ഹീസ് എ ഹോമോഫോബിക്. ഇയാൾ പല കാര്യങ്ങൾക്ക് സ്ത്രീ വിരുദ്ധനും ഹോമോഫോബിക്കുമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ശ്രീകുമാർ എന്ന് ജയദീപ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാ ദിവസവും 4 പോസ്റ്റ് LGBTQ പ്ലസിന് എഗൻസ്റ്റ് ഇടും, അപ്പോൾ സ്ത്രീകൾക്ക് എഗൻസ്റ്റ് ഇടും. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് കമ്മ്യൂണിറ്റിക്കല്ല, പക്ഷേ ഞാൻ ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ജയദീപ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നടക്കുന്നത് ജാൻമണി ശ്രീകുമാർ. അപ്പോൾ ജാൻമണി അവിടെ നിൽക്കുകയാണ്. ജാൻമണി, അപ്പം ഞാൻ എന്താണ് സംഭവം, ഞാൻ പേഴ്സണലി പഴയാണ്, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറയരുത്, ഓക്കെ? എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ ഇടപെട്ടില്ലെങ്കിലും, ആലോചിക്കട്ടെ, ആലോചിക്കാനൊന്നുമില്ല, ഓക്കെ? ആലോചിക്കണോ വേണ്ടോ നിങ്ങൾ ആരാ തീരുമാനിക്കാനുള്ളത്? ഞാൻ തീരുമാനിക്കലും ആലോചിക്കണോ വേണ്ടെന്നുള്ളത്? അപ്പം എന്തിനാണ്? അല്ല, പ്രാക്കല്ലേ, പ്രാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല, എന്ത് പ്രാക്കണം? ദേ എനിക്ക് നാക്കുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് എന്തോ മോശം പറയുന്നുണ്ട്. അപ്പം ശ്രീകുമാർ, എനിക്കെന്താണ്, എനിക്ക് മനസ്സിലാകാൻ ആഗ്രഹമില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കുമായിരിക്കും, നിങ്ങൾ പറയണമൊന്നും മനസ്സിലാവുന്നുമില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാം, എനിക്ക് പറയാൻ നിങ്ങൾ പറയുന്ന മനസ്സിലാവാനുള്ള കേപ്പബിലിറ്റി ഒന്നും എനിക്കും ഇല്ല എന്ന് ശ്രീകുമാർ പറയാണ്. എന്ത് മനസ്സിലാവുന്നില്ല? അല്ല, നിങ്ങളുടെ ഏലിയൻ ഭാഷയാണല്ലോ. ഏലിയൻ, വാട്ട് ഡു യു മീൻ ബൈ ഏലിയൻ? ഐ ആം ലുക്കിംഗ് ലൈക്ക് ആൻ ഏലിയൻ? യു ആർ സേയിങ് ദറ്റ് ഐ ആം ലുക്കിംഗ് ലൈക്ക് ആൻ ഏലിയൻ? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഐ ആം ലുക്കിംഗ് ലൈക്ക് ആൻ ഏലിയൻ? എന്താ സംഭവം, എന്താണ് കാര്യം? ഓക്കെ, ദേ എന്നോട് കളിക്ക, ദേ എൻ്റെ അടുത്തുള്ള കളി കളിക്കണ്ട കേട്ടോ. വാട്ട് ദ ഹെൽ ആർ യു തിങ്കിങ് ഓഫ് യുവർ സെൽഫ്? അപ്പൊ ശ്രീകുമാർ, വാട്ട് ദ ഹെൽ ആർ യു തിങ്കിങ് ഓഫ് യുവർ സെൽഫ്? നിങ്ങൾ എന്താണ്? ജാസ്മിൻ, എന്താണ് ഈ ഏലിയൻ ലാംഗ്വേജ്? എന്താണ് ഈ ഏലിയൻ ലാംഗ്വേജ്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് അല്ല, എന്താണെന്ന്, അല്ല, അറിയാത്ത കാര്യങ്ങളാണ് ഈ ഏലിയൻ ലാംഗ്വേജ്. അപ്പം സൂക്ഷിച്ച് പറയണം കേട്ടല്ലോ ശ്രീകുമാർ. അപ്പൊ ജാൻമണി, എന്റെ സ്വഭാവം ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക്, എന്റെ സ്വഭാവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അത്രേ പറയുന്നുള്ളൂ. അപ്പൊ സിബിൻ, എടാ എല്ലാവർക്കും മനസ്സിലാവത്തില്ല, അതിനെ അങ്ങ് കൺക്ലൂഡ് ചെയ്യുക. പുള്ളിക്കാരി പറയണമെന്ന് എല്ലാവർക്കും മനസ്സിലാവത്തില്ല, അത് ഏലിയൻ എന്ന് പറഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യണം കേട്ടോ. പിന്നെ ജാസ്മിൻ, ചേട്ടാ മറ്റുള്ളവരുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യരുത്, ഇത് റൂൾസിന് എഗൻസ്റ്റ് ആണ് കേട്ടോ, കേട്ടോ, ചെയ്യാൻ നിൽക്കരുത്. അപ്പം അത് കഴിഞ്ഞ് ജാസ്മിൻ ജാൻമണി, ചേച്ചി ചേച്ചീനെ പ്രവോക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നത് ചെയ്യും, ചേച്ചി പ്രവോക്കാവല്ലേ. അത് കഴിഞ്ഞ് ജാസ്മിൻ, ശ്രീ നമ്മുടെ ശ്രീകുമാറിൻ്റെ അടുത്ത്, നിങ്ങൾ പുതിയ ആളാണ്, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇവിടെ കുറേ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നോർമൽ സെൻസിൽ പലരും എടുക്കത്തില്ല, ചിലപ്പോൾ എന്നോട് പറയുന്ന പോലെ ബാക്കിയുള്ളവർ പറയാൻ പറ്റത്തില്ല. പറഞ്ഞില്ലല്ലോ, പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കത്തില്ല ബാക്കിയുള്ളവർ. അപ്പം അതുകൊണ്ട് അത് തെറ്റാണ് കേട്ടോ, ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ശ്രീകുമാർ അവിടെ തടിതപ്പയാണ്. അത് കഴിഞ്ഞ് വന്ദനയും പൂജയും തമ്മിലുള്ള അടി, മുടി കെട്ടി വെക്ക, അതിന് നിങ്ങൾ ക്യാപ്റ്റനാണോ? മുടി കെട്ടി വെക്കാനല്ലേ പറഞ്ഞത്? വന്ദന, കിച്ചണിൽ കയറിയാൽ മുടി കെട്ടി വെക്കണം. വന്ദനയല്ല, വന്ദന, എനിക്ക് തെറ്റിപ്പോ, കിച്ചണിൽ കയറിയാൽ മുടി കെട്ടി വെക്കണം, അതെന്താണ്? കിച്ചണിൽ കയറിയാൽ മുടി കെട്ടി വെച്ചേ പറ്റുള്ളൂ. നിങ്ങൾ ക്യാപ്റ്റനൊന്നും അല്ലല്ലോ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ കൈ നിങ്ങളെ ചൂലോ? ചൂല് ഞാൻ കുളിക്കാൻ പോവാണ്, ഞാൻ എന്ത് വേണം ചെയ്യും? നിങ്ങൾ ആദ്യം മുടി കെട്ടി വെക്കണം. ആരെങ്കിലും പറഞ്ഞാൽ ശരി, നിങ്ങൾ ആദ്യം മുടി കെട്ടി വെക്കണം. പിന്നെ ഇവിടെ മുടി കെട്ടാതെ കുറച്ച് പേര് നടക്കുന്നുണ്ട്. അങ്ങനെ നോമിനേഷൻ പ്രോസസ്സ് നടക്കുകയാണ്. നോമിനേഷൻ പ്രോസസ്സിലാണ് ഭയങ്കരമായ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത്. അതായത് എന്താണ്, നമ്മുടെ ജാസ്മിൻ തിരിച്ച് സായിനെ നോമിനേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ജാൻമണി മുഖത്ത് ഇത് തേക്കാതിരിക്കുന്നു. എന്തായാലും 9 പേര് നോമിനേറ്റഡ് ആവുകയാണ്. ജിൻഡോ, ജാൻമണി, അഭിഷേക്, അൻസിബ, അതേപോലെ സരണ്യ, ശ്രീതു, ശ്രീരേഖ, ഋഷി, നോറ. ഇത്രയും പേര് നോമിനേറ്റഡ് ആവുകയാണ്. അത് കഴിഞ്ഞ് ജാൻമണിയുടെ കരച്ചിലാണ്, വാട്ടർ എക്സ്പ്ലോർ. ജാനു നിർത്ത്, ജാനു എനിക്ക് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന BB+ സായി ജാസ്മിനോട് പറയുന്ന കാര്യങ്ങളാണ്. ജാസ്മിൻ, എന്താണ് സായി പറയുന്നത്? ഫ്രണ്ടിനെ പോലെയാണ്, അത്രേ ഉള്ളൂ, ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അതിപ്പോ ഞാനൊരു വാക്ക് പോലും കൊടുത്തിട്ടില്ല, അറിയത്തില്ല പുറത്ത്. ഞാൻ എത്ര തവണ പറഞ്ഞ പുറത്ത് ആളുണ്ടെന്ന്? സായി കരഞ്ഞെന്നോ? ആര് വോയിസോ? ആരുടെ? എന്തൊക്കെയാ ഈ പറയണേ? ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യമാണ്. എപ്പോൾ പറഞ്ഞു? ജാസ്മിൻ, ഇത് 24/7 കാര്യമല്ല, ഇത് ചെറിയ ചെറിയ ക്ലിപ്പ് വരെ പുറത്ത് മോശമായിട്ട് പോകും. എന്ത് പിടിച്ചതാണോ ഈ കുഴപ്പം? ഞാൻ അല്ല, അവർ കൺഫ്യൂസ്ഡ് ആണ്, നിന്റെ കാര്യത്തിൽ ഡൗട്ടാണ്. എന്ത് ഡൗട്ട്? എനിക്കിവിടെ പ്രേമമൊന്നുമില്ല.
ചുമ്മാ ഒരാളല്ല ജാസ്മിൻ, പെണ്ണ് കാണാൻ വന്നിട്ട് പോയി എന്ന് പറഞ്ഞു. ഞാൻ എപ്പോൾ പറഞ്ഞു നീ ശ്രീധുവിൻ്റെ അടുത്ത് ചെറുതായിട്ട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ? ഇല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണെന്നുള്ളത്. റസ്മിൻ നീ എന്താണ്, നീ ഒന്ന് പറ, എനിക്കറിയത്തില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് വീട്ടുകാരും ഇല്ല, ഞാൻ അത്യ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ അവരോട് അലറി വിളിച്ചിട്ട്. ഞാൻ ആലോചിക്കുന്ന കാര്യമാണ്, ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യത്തിലാണ് എന്നെ ഇങ്ങനെ പറയുന്നത്, ഫിസിക്കലി ഒരു ഹഗ്ഗ് ഒരു സെക്ഷൽ രീതിയിലാണ് കാണുന്നത്. ആരുമില്ലേ, എനിക്ക് ഫാമിലി ഇല്ലേ? നിന്നെ ഫാമിലി മിക്കവാറും തള്ളി പറയാനുള്ള ചാൻസ് ഉണ്ട് റസ്മിൻ. അതിൻ്റെ കൂടെ നന്ദനയും അഭിഷേകും നോറയും കൂടെ. അപ്പൊ നന്ദന, അതെ ഒരു കാര്യം ചെയ്യണം കേട്ടോ, നമുക്ക് ഈ ജാസ്മിൻ ഉണ്ടല്ലോ എല്ലാവരും ഇഷ്ടമുള്ളവരെ പിടിച്ചിട്ടേക്കണം, നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ നോറ പിന്നെ ഞാൻ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സാധാരണ ഷോപ്പിംഗ് ആണ്, 1000 രൂപയ്ക്കുള്ള ഷോപ്പിംഗ് അവർക്ക് കിട്ടുന്നുള്ളൂ. ഇനിയാണ് ജാൻമണിയുടെ കരച്ചില്. എനിക്ക് അപ്പൊ അപ്സര ഒന്ന് അവിടെ നിന്ന് ഇറങ്ങ്. ഇല്ല ഞാൻ ഇറങ്ങത്തില്ല, അപ്സര ഒന്ന് ഇറങ്ങ്. ദേ ജാൻമണിക്ക് ഒരു സമാധാനം കിട്ടിട്ടോ. അപ്പൊ അൽസിബ, അപ്സര ഒന്ന് ഇറങ്ങിക്കേ, നീ കേറുമ്പോഴാണ് ജാൻമണി കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നത്. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞോ? ആ അതെ അതെ. അപ്പൊ ജാൻമണി, സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്, സ്റ്റോപ്പ് ഇറ്റ്, ഐ വാണ്ട് ബാര സാൽ മേ ഹസ് എ കബി നെയു ആയി കോൾ ബോബി, ഐ വാണ്ട് ടു സീ മൈ ബോബി, ഐ വാണ്ട് ടു സീ മൈ ബോബി. അത് കഴിഞ്ഞിട്ട് ജയദീപ്, ജാനു ഞാൻ നിന്റെ കൂടെ ഇല്ലേ, നീ സമാധാനപ്പെട്, നിന്നെ എടുക്കണോ? അപ്പൊ ശ്രീകുമാർ, നന്മമരം. അത് കഴിഞ്ഞ് ശ്രീകുമാറിന്റെ കാര്യം പറയാൻ വേണ്ടി വരുന്നുണ്ട്. എനിക്കിവിടെ ഞാൻ സ്വന്തം സ്റ്റാൻഡാണ് പറയുന്നത്. അതായത് ഞാനിവിടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുടെ, ട്രാൻസ്ജെൻഡർ ആൾക്കാരുടെയോ ഗേയുടെയോ അവരുടെ ഒന്നും എതിരല്ല. പക്ഷേ ഞാൻ എതിർക്കുന്നത് LGBTQ+ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കുടുംബത്തിലെ കുട്ടികളെയും സ്ത്രീകളെയും ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഞാൻ. എക്സാമ്പിൾ, ഇവിടെ ഉള്ള ഒരാൾ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലാത്ത ഒരാളെ പോയിട്ട് അവരുടെ വീട്ടിലുള്ള കുഞ്ഞിനെ കേറുന്നത് ഒന്നും കേൾക്കണ്ട. അല്ല, ഞാൻ പറയുന്ന കേക്ക് മതി, നമുക്കൊന്നും കേൾക്കണ്ട. ഇവർ കേൾക്കണമായിരുന്നു, എന്താണെന്നുള്ളത് ഇവർ കേട്ട് അതിന് സത്യം മനസ്സിലാക്കണമായിരുന്നു. അപ്പൊ അഭിഷേക്, കല്യാണം കഴിച്ച് ജീവിക്കുന്ന വളരെ മോശമായിട്ടാണ് നീ പറഞ്ഞേക്കുന്നത്. ഫാമിലി വാല്യൂസിനെ നീ വളരെ മോശമാക്കിയാ പറഞ്ഞേക്കുന്നത്. അപ്പൊ സിബിൻ, സ്വന്തം മോളെ ഉപദ്രവിക്കുന്ന തെറ്റല്ലേ? ആണ്, തെറ്റാണ്. പക്ഷെ ഇവിടെ വേറെ വിഷയമാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ഒരാളെ സന്തോഷത്തോടെ ജീവിക്കുന്ന മക്കളുണ്ട്, ബട്ട് ട്രാൻസ്ജെൻഡേഴ്സ് ആവാത്തവരോട് അവരുടെ മക്കളെ കയറി മോശമായിട്ട് പറയാൻ ഇവനാരാണ് അധികാരം കൊടുത്തത്? അപ്പൊ നന്ദന, ചേട്ടാ ചേട്ടന്റെ മക്കൾ നാളെ ഇവർ കാര്യം അറിയാണ്ടാ പറയുന്നത്, കാര്യം അറിയാണ്ടാണ് വീട്ടിലുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്, അതാണ് പ്രശ്നം. ചേട്ടാ ചേട്ടന്റെ കുട്ടികളെ നാളെ എന്താണ് അയാൾ വിളിക്കുക? ചേട്ടന്റെ കുട്ടികൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്റെ കുട്ടികൾ അങ്ങനെ ആയാലും ഞാൻ നോക്കിക്കോളാം മോളെ, ഞാൻ അതല്ല പറയുന്നത്. ഇവിടെ ഇവൻ മറ്റുള്ള ഒരാളുടെ കമ്മ്യൂണിറ്റി പെടാത്ത ഒരാളുടെ കുട്ടീനെയാണ് ഇവൻ കയറി വിളിച്ചത്. നിന്നെപ്പോഴുള്ള ഒരാൾക്ക് നീ വിളിച്ചിട്ടുണ്ട്, നീ ഒരു കുഞ്ഞിനെ മോശമായിട്ട് വിളിച്ചിട്ടുണ്ട്, നീ പറ. അപ്പൊ ജയദീപ് മാറി 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 പോകുന്നുണ്ട്. ഇവിടെ റസ്മിനും അപ്സരയും അപ്പം സംസാരിക്കുന്നുണ്ട്. അപ്പൊ നോറ, എടി എനിക്ക് കാര്യം അറിയണം, എനിക്കെല്ലാം അറിയണം. അപ്പൊ നോറ എൻ്റെ കൂടെ മറ്റേ കാര്യം, എനിക്ക് ഇന്ന് 4 പേരുടെ കയ്യിൽ നിന്ന് എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. അപ്പൊ തരാം. അതിൻ്റെ കൂടെ ജാസ്മിനും ജാൻമണിയും നമ്മുടെ ശ്രീകുമാറും കൂടെ ഉടുക്കാത്ത വഴക്ക് അവിടെ നടക്കുകയാണ്. അത് കഴിഞ്ഞ് ജാസ്മിനും ഗബ്രി വാരി കൊടുക്കുന്നു. എടാ എവിടെ ഗബ്രി, എടാ ഗബ്രി, എനിക്ക് നിന്നോട് സംസാരിക്കണം ഗബ്രി, എനിക്ക് നിന്നോട് ആരെന്തൊക്കെ പറഞ്ഞാലും നിന്നോടുള്ള സ്നേഹമൊന്നും ഒട്ടും കുറയാൻ പോകുന്നില്ല ഗബ്രി. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും, എനിക്ക് ആരൊക്കെ എന്താ പറഞ്ഞാലും ഒരു കുഴപ്പം, എന്നെ ഒന്നും എഫക്റ്റ് ചെയ്യത്തില്ല ഗബ്രി. എനിക്കൊന്ന് കരയണം ഗബ്രി, എനിക്കൊന്ന് കരയണം, അത്രേ ഉള്ളൂ. എന്നിട്ട് അവരകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഗബ്രി, ഷേ, ക്യാപ്റ്റൻ പവർ റൂമിൽ കിടക്കാൻ പറ്റാത്തത് വളരെ കഷ്ടമായിപ്പോയി, അത് വളരെ കോമഡി ആയിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞ് ഗബ്രി ജാസ്മിൻ രാത്രി, എനിക്കറിയാം നിൻ്റെ ഗബ്രി നിൻ്റെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നിനക്ക് കാര്യമില്ലെന്നുള്ളത്, പക്ഷേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, കാര്യം നീ എൻ്റെ കൂടെ നിന്ന പെണ്ണാണ്, നിൻ്റെ വിഷമത്തിൽ ഞാൻ നിന്നെ കൈ പിടിച്ചുണ്ടാവും. അപ്പോൾ ജാസ്മിൻ, ഗബ്രി അളിപൊളിയായിട്ട് നീ കളിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി, ഗെയിമിനെ കാട്ടി എനിക്ക് നീയാണ് വലുത് ജാസ്മിൻ. പ്രണയമല്ല, ചിലപ്പോൾ പ്രണയം ഉണ്ടാവാം, ഇഷ്ടം എന്നേ ഞാൻ പറയുള്ളൂ. നിൻ്റെ വീട്ടുകാർ മിക്കവാറും നിന്നെ ഇഷ്ടമുണ്ടാക്കുന്നുണ്ടാവില്ല, നിന്നെ ഇതാക്കുന്നത് ഞാൻ പറഞ്ഞ അവരെ മനസ്സിലാക്കാം. നിന്റെ കല്യാണം മുടങ്ങിയാണെങ്കിൽ മാട്രിമോണിയിലിട്ട് നിനക്ക് വേറെ കല്യാണം കഴിപ്പിച്ചു തരാം. നീ ആര്, എൻ്റെ തന്തയാണോ ഗബ്രി? അല്ല, ഞാൻ നിൻ്റെ ഭർത്താവാണ്, ബോയ്ഫ്രണ്ടാണ്, സുഹൃത്താണ്, മഹി എല്ലാം ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ, എനിക്ക് റിലേഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു ഗബ്രി, എനിക്ക് കരയണം ഗബ്രി. ഒരു കുഞ്ഞനിയൻ എനിക്കുണ്ടാവാൻ സ്കൂളിൽ പോവുകയാണ്, എനിക്കറിയത്തില്ല, എൻ്റെ ഞാൻ വിങ്ങി പൊട്ടിയിട്ടാണ് അകത്തിരിക്കുന്നത്, എൻ്റെ ബ്രെയിൻ എനിക്ക് വയ്യ എല്ലാം കൊണ്ടും, കണ്ടു നിൽക്കുന്നവരെന്നെ പുച്ഛിക്കുന്നുണ്ടാവും, എനിക്കറിയാം, എനിക്ക് ആരുമില്ല, എനിക്ക് അറിഞ്ഞുകൂടെ എന്താ ചെയ്യേണ്ടതെന്ന്, എൻ്റെ കൈ നിൽക്കുന്നില്ല, ഞാൻ മനുഷ്യനല്ലേ ഞാനും, എനിക്ക് 23 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഞാനും, അറിയാമോ എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ് BB+. അപ്പോൾ ഇതിനകത്ത് വലിയ വലിയ സംഭവ വികാസങ്ങൾ നടക്കാൻ പോവുകയാണ്. നാളെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.